അസ്സലാമു അലൈക്കും. ഞാൻ സിദ്ദിഖ് കൂരിക്കാട്ടിൽ, എൻ്റെ പ്രദേശം ഒയ്യൂർ പഞ്ചായത്ത് 2ാം വാർഡ്, വീട്ട് നമ്പർ 164 എ. ഞാനൊരു പ്രവാസിയാണ്. 23ാം തീയതി രാത്രി ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ഷാർജ എന്ന കണ്ണൂരിലേക്കുള്ള ഫ്ലൈറ്റിലാണ് വന്നത്. 6 മണിക്കൂർ മുന്നേ ഷാർജയിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് സുബീക്ക് 5 മണിക്ക് 23ാം തീയതി UAE ടൈം 5 മണിക്ക് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 6 മണിക്ക് എയർപോർട്ടിലെത്തി. 6 മണി മുതൽ 2 മണി വരെ അവിടെ നിന്ന് അവിടുന്ന് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 2 മണിക്കാണ് ഫ്ലൈറ്റ് പൊങ്ങിയത്. ഫ്ലൈറ്റ് പൊങ്ങി 7 മണിക്ക് ഞങ്ങൾ കണ്ണൂരെത്തി. കണ്ണൂർ വന്ന് ഇറങ്ങി, കണ്ണൂരിൽ നിന്ന് ടെസ്റ്റും അവിടെ നിന്നുള്ള കാര്യങ്ങളും പ്രൊസീജിയറും കാര്യങ്ങളും ഹോം ക്വാറൻറ്റൈനാണ് അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ നിന്ന് ഒപ്പിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് ഹോം ക്വാറൻറ്റൈനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ അവിടുന്ന് ട്രെയിനിങ് തന്ന പ്രകാരം എന്നോട് ഹോം ക്വാറൻറ്റൈനിൽ പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്നോട് പറഞ്ഞത് നീ 14 ദിവസം റൂം ക്വാറൻറ്റൈനാണ് ചെയ്യേണ്ടതെന്ന്. ആ റൂം ക്വാറൻറ്റൈൻ ചെയ്യാൻ ഓക്കെ എന്നും പറഞ്ഞ് അവിടുത്തെ ട്രെയിനിങ് എല്ലാം കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് 9:30 വെളിയിലിറങ്ങുന്നത്, ലഗേജെല്ലാം എടുത്തിട്ട്. കണ്ണൂരിൽ നിന്ന് 3.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് നമ്മളെന്ന് ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക്. 1.5 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ, 1 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത്. 12:30 മണിയായപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നത്. ഈ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ 23ാം തീയതി 22ാം തീയതി തന്നെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ പരിസരത്തുള്ള ആശാ വർക്കർക്കും അതേമാതിരി പഞ്ചായത്ത് മെമ്പർക്കും വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ വരുന്നുണ്ട് ഗൾഫിൽ നിന്ന്. അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്ന ഞാൻ 1 മണിക്ക് എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ വോയിസ് വിടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എൻ്റെ അയൽവാസിന്ന് ഒരുപാട് കംപ്ലൈൻറ്റ് പോയി എന്ന് പറഞ്ഞ്. അയൽവാസികൾ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അയൽവാസിൽ നിന്ന് കംപ്ലൈൻറ്റുകൾ പോയി എന്ന് പറഞ്ഞ് ഹെൽത്തിൽ നിന്ന് എനിക്ക് കോള് വന്നു. ഹെൽത്തിൽ നിന്ന് കോള് വരുന്ന മുന്നേ ആശാ സെൻ്ററിൽ ആശാ വർക്കർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചു. നിൻ്റെ ഭാര്യ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ 3 വയസ്സായ ഒരു കുട്ടിയുണ്ട്, എനിക്ക് 3 മക്കളാണ്, 3 വയസ്സായ ഒരു കുഞ്ഞി, അതേമാതിരി 10 വയസ്സായ ഒരു മോനും 14 വയസ്സായ ഒരു മോനുമാണ്. ഇവരെല്ലാവരും ഞാൻ എൻ്റെ ഭാര്യൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് കാലിയായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ തറവാടുണ്ട്. അവിടെ എൻ്റെ ഉമ്മയും ഉപ്പയും അതേമാതിരി എൻ്റെ വൈഫിനെയും എൻ്റെ അനിയൻ്റെ വൈഫും എല്ലാം ഉണ്ട്. അവരെ എനിക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല, അത് അവരെ വീടാണ്, സെപ്പറേറ്റ് വീടാണ്. അപ്പോൾ അവിടെ എൻ്റെ വൈഫിനെ വെച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ റൂം ക്വാറൻറ്റൈനാണ്. ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് അവർ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം റൂമിൽ വെച്ചിരുന്നു. ഞാൻ ഈ 1 മണിക്ക് എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ട്, ഒരു വെള്ളം ഒരു പഴം കഴിച്ചിട്ട് ഞാൻ 1 മണി വരെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ആരും നിങ്ങൾ അങ്ങനെയാണ് ഈ പ്രവാസികളുടെ അവസ്ഥ, എല്ലാ പ്രവാസികളോടും ചോദിച്ചാൽ അറിയാം. കാരണം 6 മണിക്കൂർ മുന്നേ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്ന പോകുന്നതിൻ്റെ 6 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഷാർജ എയർപോർട്ടിൽ ഒരു ഹോട്ടൽ പോലും തുറക്കില്ല, ഒരു ഒരു കടകൾ പോലും ഇല്ല നമുക്കൊരു വെള്ളം കുടിക്കാൻ. ഈ 6 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് 7-8 മണിക്കൂർ ഇരുന്ന്, 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു അന്ന് ഇൻഡിഗോ ഫ്ലൈറ്റ്, 23ാം തീയതി കണ്ണൂരിലേക്കുള്ള ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് കയറിയിട്ട് ഒരു ഭക്ഷണം പോലും ഫ്ലൈറ്റിൽ നിന്ന് തരത്തില്ല, ഞങ്ങളെ മാസ്ക് പോലും തൊടത്തില്ല ഫ്ലൈറ്റിൽ ഇരുന്നിട്ട്. ഇവിടെ വന്ന് ഇറങ്ങി വെളിയിലേക്ക് വന്ന് അപ്പം തന്നെ ടാക്സി വിളിച്ച് പെട്ടെന്ന് 3 മണിക്കൂർ റണ്ണിങ് താനൂരിലേക്ക് വരാം, മലപ്പുറം ജില്ലയിലേക്ക് കണ്ണൂരിൽ നിന്ന്. വേറെ ഒന്നും നോക്കാതെ ടാക്സി വിളിച്ച് ഇവിടെ വന്ന് ഇറങ്ങി. ഈ വരുന്ന വയലിൽ ടാക്സിയിൽ നമുക്ക് കാശില്ല കൊടുക്കാം, അക്കൗണ്ടിലാണെങ്കിൽ ATM കയറാനാണെന്നുണ്ടെങ്കിൽ അവർ വണ്ടി നിർത്തില്ല, അവിടുന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്പോട്ടിലേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഉമ്മയും ഉപ്പയുണ്ട്, ഞാൻ എന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു അവിടെ കാശുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കും, നീ വന്നിട്ട് കാശ് ഡ്രൈവർക്ക് കൊടുക്കണം സോഷ്യൽ ഡിസ്റ്റൻസിൽ എന്ന് പറഞ്ഞിട്ട് അവളും എൻ്റെ പെങ്ങളും കൂടി അവർ കാശെടുത്ത്, ഞാൻ വന്നിറങ്ങിയിട്ട് കാശെടുത്ത് വന്ന് ഡ്രൈവർക്ക് കൊടുത്ത് അവർ പോയി. ഈ ഒരു പെട്ടി 25 കിലോത്തിൻ്റെ ഒറ്റ പെട്ടിയാണ്, ഒരു പെട്ടിയും എൻ്റെ ഹാൻഡ് ബാഗ് ഞാൻ എൻ്റെ പുറത്തിട്ട്, ഒരു ലാപ്ടോപ്പ് ഉണ്ട് എൻ്റെ, ഇതെല്ലാം എടുത്തിട്ട് ഒറ്റയ്ക്ക് ഞാൻ തനിയാണ്. എൻ്റെ ഫ്രണ്ടിൽ അവർ എൻ്റെ വൈഫും വരെല്ലാം എനിക്ക് ലേറ്റ് അടിച്ച് വന്നിട്ട് പോകുന്നു. എൻ്റെ വീട് മുറ്റത്തേക്ക് വണ്ടി പോകത്തില്ല, 50 മീറ്റർ നടന്നു പോകണം എൻ്റെ വീട്ടിലേക്ക്. അവിടേക്ക് ഈ 1 മണി നേരത്തിൽ ലേറ്റ് അടിച്ചു തരാൻ ആരുമില്ല എനിക്ക്, അത് അടിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ വന്നു. അങ്ങനെ അവർ വന്ന് ഞാൻ നേരെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞാൻ ഈ വോയിസ് ഇവിടെയുള്ള കാരണം കംപ്ലൈൻറ്റ് ചെയ്തത് ഹെൽത്തിലേക്ക് കംപ്ലൈൻറ്റ് ചെന്നെന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഡോറ് തുറന്നിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമിൻ്റെ ഉള്ളിൽ ക്വാറൻറ്റൈൻ കിടക്കണമെന്ന് പറഞ്ഞത് റൂം ക്വാറൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്നിട്ട് വെളിയിൽ ഒരു സ്റ്റൂൾ വെച്ചിട്ട് ആ സ്റ്റൂളിൻ്റെ മേലെ എൻ്റെ പാത്രം വെച്ചെടുത്തിട്ട് എൻ്റെ വൈഫിനെ ഞാൻ കോൾ ചെയ്തിട്ട് അവൾ ഭക്ഷണം, ഈ ഡോറ് ലോക്ക് ചെയ്തതിന് ശേഷം അവൾ ഭക്ഷണം കൊടുന്ന് അതിൽ പൊട്ടിക്കഴിഞ്ഞ ശേഷം അവൾ വെളിയിൽ പോയി എന്നെ കോൾ ചെയ്യലാം, ആ ഞാൻ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ടിക്കാം, നിങ്ങൾ ഭക്ഷണം എടുത്ത് കഴിച്ചു വന്നു.
ഇത് അടുക്കള ഭാഗത്തിലൂടെ വരുമ്പോൾ ആരോ കണ്ടിട്ട് അവനെ അവൻ്റെ വൈഫിൻ്റെ അവൻ്റെ വൈഫ് അവൻ്റെ അടുത്തേക്ക് എപ്പോഴും പോകുന്നുണ്ട്, അവർ കാണുന്നുണ്ട്, അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഹെൽത്ത് സെൻ്ററിലേക്കും സിസ്റ്റർമാർക്കും കോൾ ചെയ്ത് നിർത്തിക്കെട്ട ജന്തുക്കൾ ഇവിടെയുള്ള. അതൊന്ന്. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടമായതെന്ന് പറഞ്ഞാൽ ആരോ വിളിച്ചിട്ട് എൻ്റെ അടുത്തുള്ളൊരു പള്ളിയുണ്ട് മഹല്ല്, സഫ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ എൻ്റെ ഉപ്പ പോയിട്ട് എൻ്റെ ഉപ്പാനോട് ഇനി പള്ളിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മുസ്ലിയാരോ അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്, എൻ്റെ വാപ്പയാണ് എൻ്റെ കയ്യും പിടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കയ്യും പിടിച്ച് എൻ്റെ വീട്ടിനുള്ളിൽ റൂമിൽ കൊണ്ടാക്കിയിട്ട് എൻ്റെ പെങ്ങൾ വീട്ടിലുണ്ടായിരുന്നു പിറ്റേന്ന് പോകുമ്പോൾ എൻ്റെ പെങ്ങൾ പെട്ടിയൊക്കെ പൊളിച്ച് സാധനമായിട്ട് പോയിന്നും പറഞ്ഞ് പരത്തി എൻ്റെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾ. ഇന്ന അയൽവാസികൾ എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലേക്ക് വിളിച്ചു പറയാൻ പറ്റിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളെല്ലാം എനിക്കറിയാം, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഉപ്പാനോട് എനിക്ക് മഹല്ല് കമ്മിറ്റിനോട് പറയാനുള്ളത് ഈ നാട്ടുകാരോട്, ഞാൻ വന്നിട്ട് ക്വാറന്റൈൻ ഇരിക്കുന്നത് ഞാനൊരു ജോബിൽ പോയിട്ട് വന്ന ആളാണ്, അല്ലാതെ ഞാൻ കൊറോണ പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് വന്ന ആളല്ല. ഒരു മാസം മുന്നേ എൻ്റെ ജോബിലോ സൈ ടെർമിനേഷൻ ലെറ്ററും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും തെളിവ് തരും. ഈ ഒരു മാസം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇനി ഞാൻ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശും റൂമിൻ്റെ അക്കോമഡേഷനും എല്ലാം പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെ അവിടെ ഇരുന്ന് വന്ന എനിക്ക് ഇവരിവിടെ വന്നിട്ട് എൻ്റെ ഉപ്പ എന്നെ ഇവിടെ റൂമ് കയറ്റിയിരിക്കുന്നു പറഞ്ഞിങ്ങാണ്ട് അവരിങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ട് എൻ്റെ ഉപ്പാനോട് പറഞ്ഞാലോ നിങ്ങൾ ഈ ക്വാറന്റൈൻ നിങ്ങളെ മോന് വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ച് ദിവസം പള്ളിയിലേക്ക് വരണ്ട, നിങ്ങൾക്ക് ഇനി ഈ പള്ളിയിലേക്ക് വന്നാൽ മറ്റുള്ളവരൊന്നും നിസ്കരിക്കാൻ വരില്ല എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ആരാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയ റിപ്പോർട്ടാണ്, നിങ്ങൾ നിങ്ങളെ മോനെ കയ്യും പിടിച്ചിട്ടാണല്ലോ റൂമിലേക്ക് കയറ്റിയത്, നിങ്ങൾ പെട്ടിയൊക്കെ പൊളിച്ച് അന്ന് രാത്രി എൻ്റെ മക്കൾ പെൺമക്കളൊക്കെ പെട്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞത്. ഒരു 25 kilo ഒരൊറ്റ പെട്ടി കെട്ടിയിട്ടാണ് ആ ആ ഫ്ലൈറ്റിൽ 25 kilo അലോട്ടുള്ളൂ. ആ ഫ്ലൈറ്റിൻ്റെ നമ്പർ ഞാൻ വേണം തരാം, ബോഡി പാസ് എൻ്റെ കയ്യിലുണ്ട്. ആ ഫ്ലൈറ്റിന് പുറത്ത് അതേ പെട്ടി ആ അതേ രൂപത്തിൽ എൻ്റെ റൂമിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, ഞാൻ ക്വാറന്റൈൻ ഇരിക്കുന്ന റൂമത്തിൽ ഇപ്പോൾ ഈ നിമിഷവും ഇരിക്കുന്നുണ്ട്. 30 days കഴിഞ്ഞിട്ട് ഞാൻ അത് വെളിയിൽ കൊടുത്തിട്ട് ഞാൻ പൊളിക്കുള്ളൂ. ഈ പെട്ടി പൊളിച്ചെന്നും പറഞ്ഞിട്ടാണ് അപവാദം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഉപ്പാനെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല, ഇനി പള്ളിയിലേക്ക് വരണ്ടായി. എനിക്ക് പള്ളിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞില്ലല്ലോ വിഷയം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി കമ്മിറ്റിനോട് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ക്വാറന്റൈൻ ഇരിക്കുന്നത്, എനിക്ക് വേണ്ടി ഞാൻ ക്വാറന്റൈൻ ഇരിക്കുന്നില്ല. കാരണം എനിക്ക് ആവശ്യമില്ല, ഞാൻ ഒരു മാസം ഒരു കൊറോണയും ഒന്നുമില്ലാതെ അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നാളാണ്. ഞാനിപ്പോൾ ക്വാറന്റൈൻ ഇരിക്കുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാനെ അവർ സഡൻലി ആക്ഷൻ എടുത്തു പള്ളി കമ്മിറ്റി. എന്തുകൊണ്ട്? ആരെങ്കിലും ഒരാൾ ഒരു അപവാദം പറഞ്ഞിട്ട് എന്തെങ്കിലും വേണ്ടാത്ത രൂപത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അപവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം അത് അന്വേഷിച്ചിട്ട് എൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് ആ കാര്യം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാതെ ഡയറക്റ്റ് നിങ്ങൾ എങ്ങനെ എന്ത് ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ഇനി പള്ളിയിലേക്ക് വരണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. ആരാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്? ഏതായാലും ഒരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട് ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുന്നുള്ളത്, എൻ്റെ വാപ്പ എന്നെ കിട്ട കൊടി കൈ പിടിച്ച് കൊടുന്നുള്ളത്. അതിനുള്ള തെളിവ് നിങ്ങൾ നികത്താൻ പറയണം. ആ തെളിവ് നികത്തിയിട്ട് എനിക്ക് വേണ്ടത് നിർബന്ധമാണത് എല്ലാന്നുണ്ടെങ്കിൽ സഫ പള്ളിയിൽ നിന്ന് ഒരു കുട്ടി എൻ്റെ വീട്ടിലേക്ക് ഇനി ഒരു കാര്യം ഒരു പിരിവെന്നും പറഞ്ഞിട്ട് ആരും എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ആ പള്ളിയിലേക്കുള്ള ഒരു ബന്ധം എനിക്കുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ വീട്. ആ പള്ളിനോട് നമ്മൾ പരിചരിച്ച് കൊണ്ടുനടക്കണം, നമ്മൾ ആ പള്ളിനോട് സപ്പോർട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു നേരം നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നിസ്കരിക്കാനുള്ള അവകാശം നിങ്ങൾ നിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയിൽ നിന്ന് ഒരു കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. കാരണം ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാർ എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അന്വേഷിച്ചിട്ട് അവർ ആ തെളിവ് ഇനിയിപ്പോൾ ആൾക്കാർ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട് ഉപ്പൻ്റെ കൊടുന്നുള്ള തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ആ തെളിവ് നികത്തിയിട്ട് ആ തെളിവ് നിങ്ങൾക്ക് കിട്ടി കരക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് ഉപ്പാനോട് ചോദിച്ച് എൻ്റെ ഉപ്പ അത് ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ വരില്ല പള്ളിക്ക്, ഞങ്ങളതിന് സപ്പോർട്ടാണ്. ഇതിൽ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാനോട് നിങ്ങൾ ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞ് വരുത്തിയാൽ ഈ നാട്ടിൽ എൻ്റെ ഉപ്പ ക്വാറന്റൈൻ ചെയ്യേണ്ടി വരും. എൻ്റെ ഉപ്പ അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർ ക്വാറന്റൈൻ ചെയ്യാൻ പറയും ഹെൽത്തിൻ്റെ ആൾക്കാർ. ആ എൻ്റെ ഉപ്പാക്കും മറ്റുള്ള നാട്ടിലേക്കോ അങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങാടിയിലേക്കോ പോകാൻ പറ്റുമോ? അവിടെയുള്ളവർ പറയില്ല നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് നിങ്ങൾ നിങ്ങളെ മോനെ കൂട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവരൊക്കെ എൻ്റെ ഉപ്പാനെ വെറുത്ത് നടക്കൂലേ? അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് എനിക്ക് തീരുമാനം ഉണ്ടാവണം, മറ്റുള്ളതെല്ലാം ഞാൻ സഹിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങ വീട്ടിൽ അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെൽത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി 24th ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് എൻ്റെ ഉമ്മാനുപ്പാന് ഷൗട്ട് ചെയ്യാൻ വരെ നിന്നു. അവിടുന്ന് അവരെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഹെൽത്തിൻ്റെ ഇൻസ്പെക്ടറും അവരും പോയത്. ഇങ്ങനെ ഇത്ര ദ്രോഹിക്കാൻ നമ്മൾ പ്രവാസികൾ എന്തുവാണ് ചെയ്തത് ഇവരെ? ഈ ചുറ്റുവട്ടത്ത് എത്ര പ്രവാസികളുണ്ട്?
അപ്പം നമ്മളിങ്ങനെ ദ്രോഹിക്കാൻ, നമ്മൾ ഈ വന്നിട്ട് ഞാൻ ഈ ക്വാറന്റൈൻ കിടക്കുന്നത് ഈ എനിക്ക് എൻ്റെ ഫാമിലിക്കും ഈ നാട്ടുകാർക്കും വേണ്ടിയിട്ടാണ്. ഇത്രയും സഹകരിച്ചിട്ട് നമ്മൾ ഈ ക്വാറന്റൈൻ ഇവിടെ നിന്നിട്ട് വരെ ഇങ്ങനെയൊക്കെയുള്ള നുണപ്രചാരണങ്ങൾ നടത്തിയാൽ നമ്മൾ എന്താ ചെയ്യുക? അതുകൊണ്ട് പിന്നെ ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നതിൻ്റെ ദിവസം ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം എൻ്റെ ഫ്രണ്ടേജിൽ വരാന്തയിൽ കൊണ്ടുവന്ന് വെക്കും, അവിടെ നിന്ന് ഞാൻ എടുത്ത് കൊണ്ടറിലാക്കി. ഇപ്പം റൂമിൻ്റെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ വൈഫ് കയറാത്ത രൂപത്തിലാക്കി. എൻ്റെ ഇവരിങ്ങനെ നുണപ്രചാരണം പറഞ്ഞിട്ട് ഹെൽത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എൻ്റെ വൈഫിനെയും എൻ്റെ അനിയൻ്റെ വൈഫിനെയും ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണം എൻ്റെ ഉമ്മാനും ഉപ്പാനും മാത്രം നിർത്തിയിട്ട് അവർ ഭക്ഷണം തരുന്നത്. ഏത് നയമാണെന്ന് എനിക്കറിയില്ല. കാരണം എന്നാലും എൻ്റെ ഉമ്മാക്കൊക്കെ 55 വയസ്സായി, ഷുഗർ പ്രൈസിൻ്റെ ആണ്. അങ്ങനെ ഞാൻ ഹെൽത്തിൻ്റെ ആൾക്കാർ അവിടെ വിളിച്ചു വന്ന്, അവരിവിടെ വന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവർക്ക് മനസ്സിലായതിന് ശേഷമാണ് അവർ പറഞ്ഞത് ഓക്കെ പ്രശ്നമില്ല, നിങ്ങൾ അവരിവിടെ തന്നെ നിന്നോട്ടെ, ഇനി നിങ്ങൾ ഭക്ഷണം റൂം ക്വാറന്റൈൻ ചെയ്യട്ടെ, നിങ്ങൾ ഹൗസ് ക്വാറന്റൈൻ ചെയ്താൽ മതി, നിങ്ങൾ വെളിയിൽ വന്നിട്ടോളി എന്ന് പറഞ്ഞ് അവർക്ക് സംഭവം മനസ്സിലായി. പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമാണ് എനിക്ക് അറിയേണ്ടത്, സഫ പള്ളിയിലെ കമ്മിറ്റിക്കാർ എന്തുദ്ദേശം വെച്ചിട്ടാണ് എൻ്റെ ഉപ്പാനോട് ഡയറക്റ്റ് സഡൻലി ഇനി പള്ളിയിലേക്ക് വരരുതെന്ന് പറഞ്ഞതെന്നുള്ളത്. കാരണം ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അവിടെ, മെയിൻ അപ്പാട പള്ളി അപ്പാട മദ്രസിലെയും കമ്മിറ്റി ഉണ്ട്. അവിടുത്തെ മെയിൻ കമ്മിറ്റി അപ്പാട മദ്രസിലാണ്. എനിക്ക് അപ്പാട മദ്രസിലെ കമ്മിറ്റി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം, എൻ്റെ ഉപ്പാൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. കാരണം എൻ്റെ ഉപ്പ എന്നെ ഇതുവരെ കെട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഉപ്പ കെട്ടിപ്പിടിക്കാൻ. എനിക്ക് ഈ വിവരം വെച്ച ടൈമിൽ ഞാൻ ഇത്രയും വലുപ്പം വെച്ച ശേഷം ഇപ്പം എന്നെ കെട്ടിപ്പിടിച്ചില്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് അത് ഇവരെ അതുകൊണ്ട് ഞാൻ ഇതിലും കൂടി പറയുന്നത് എൻ്റെ ഉപ്പ അത് കേട്ടിട്ടാണെങ്കിലും ഇപ്പം ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. അപ്പോൾ എനിക്ക് സത്യം പറയാണ് ഞാൻ, അതുകൊണ്ട് നാസറെ, നമ്മൾ കെ പി നാസറെ ഞാൻ ഈ ഗ്രൂപ്പിലിടാൻ പോകുന്നത്, എനിക്കിതിന് പള്ളിയിൽ കള്ളി കമ്മിറ്റിയിൽ സംസാരിച്ചിട്ട് ഈ ഒരു അപവാദം പരത്തിയ ആൾക്കാരുണ്ടാവില്ല എങ്ങനെയാലും ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ പള്ളിയിലെ കമ്മിറ്റിനോട് പറഞ്ഞിട്ടാണ് കമ്മിറ്റി ഇത് തീരുമാനത്തിൽ ഉപ്പാനെ വിളിച്ച് പറഞ്ഞത്. ആ പറഞ്ഞ ആൾക്കാരെ നമ്പർ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, എന്താണ് അവരെക്കുള്ള തെളിവ്, ആ തെളിവ് എൻ്റെ നികത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളൊക്കെ തെറ്റുണ്ടെങ്കിൽ 100% നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നുണപ്രചാരണം നടത്തിയവർക്കേറെ ആക്ഷൻ എടുക്കണം. ഇനി ഇത് മേലിൽ വേറെ ഒരു പ്രവാസികൾക്ക് ഇങ്ങനെ ഒരു അവസരം, ഒരു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ, അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. ഒരു ദിവസം 5 മണി മുതൽ പുലർച്ചെ 5 മണി മുതൽ രാത്രി പിറ്റേ ദിവസം പുലർച്ചെ 1 മണി വരെ ഒരു തുള്ളി ഭക്ഷണം കഴിക്കാതെ വന്ന് കയറിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ വാക്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇതിനെനിക്കൊരു പ്ലീസ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. എനിക്ക് ഒരു കാര്യം മാത്രം, എൻ്റെ അപ്പാക്ക് പള്ളിയിൽ കയറാൻ പറ്റണം, അതിൻ്റെ നിരവാദിത്വം തെളിയിച്ചു തരണം. ഓക്കെ എന്നാൽ, അസ്സലാമു അലൈക്കും.